മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി IGST വെട്ടിച്ചെന്ന മാത്യു കുഴൽനാടന്റെ പരാതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പരിശോധിക്കും. ശനിയാഴ്ച വൈകിട്ടായിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ മാത്യു കുഴൽനാടൻ ധനമന്ത്രിക്ക് ഇമെയിലായി പരാതി നൽകിയത്. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയ പണത്തിന് IGST അടച്ചില്ല എന്നാണ് പരാതി. വിശദാംശങ്ങൾ ജസ്റ്റീന തോമസ് നൽകും. ജസ്റ്റീന, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാനുള്ളത് മാത്യു കുഴൽനാടൻ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ആരോപണം, IGST അടച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ, അത് പുറത്തുവിടുമോ? ബിഞ്ചു, അതെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തെ തന്നെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമായിരുന്നു മാസപ്പടി വിവാദം. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മാത്യു കുഴൽനാടന്റെ ആരോപണം വരുന്നത്. ഈ ഇടപാടിൽ, അതായത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള CMR നടത്തിയ, വീണ വിജയന്റെ എക്സാലോജിക്ക് നടത്തിയ ഇടപാടിൽ GST അടച്ചിട്ടില്ല, IGST അടച്ചിട്ടില്ല എന്നുള്ള ആ ഒരു വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ്, ഇമെയിലായിട്ട് ധനമന്ത്രിക്ക് പരാതി നൽകുന്നു. പക്ഷേ അന്ന് മുതൽ ശനിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും ധനമന്ത്രി ഓഫീസിലുണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഓഫീസിലെത്തുമ്പോൾ ഇത് പരിശോധിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിൽ നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ, അതായത് കൂടുതൽ നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, CPMനും അതുപോലെ തന്നെ വീണയ്ക്കും ഒക്കെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു സാധ്യതകൾ കൂടി ഇതിൽ തുറന്നു വന്നിട്ടുണ്ട്. അതായത് ഇതൊരു GST വിവാദമായിട്ട് അല്ലെങ്കിൽ നികുതി നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവാദമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു ഇടപാട് എന്നുള്ള ഒരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കൂടി സാധിക്കും. കാരണം രണ്ട് കമ്പനികൾ, ഒന്ന് അത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി, അത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു കമ്പനി, ഈ രണ്ട് കമ്പനികളും തമ്മിൽ നടന്ന ഒരു ഇടപാട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഈ കോഴ ആരോപണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോഴ ആരോപണം, മാസപ്പടി ആരോപണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതോടുകൂടി ഇല്ലാതാകും എന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടാകണം. സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രണ്ട് കമ്പനികൾ തമ്മിൽ, അതായത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള കമ്പനിയും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയും, അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലുള്ള കമ്പനികൾ തമ്മിൽ ഒരു ഇടപാട് നടന്നാൽ അക്കാര്യത്തിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇടപാടാണെങ്കിൽ അത്തരം ഒരു മറുപടി കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു രണ്ട് സംസ്ഥാനങ്ങളിലുള്ള കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതുകൊണ്ട് തന്നെ അതിന് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ള ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചതിന് ശേഷം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മറുപടികളാണ് വരാനുള്ള സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം CPM നേതാവ് AK ബാലന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, ഈ അധികൃതമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്, അല്ലെങ്കിൽ GST അടച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തുവിട്ടാൽ ആരോപണം മാത്യു കുഴൽനാടൻ പിൻവലിക്കുമോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുമോ തുടങ്ങിയ ഒരു വെല്ലുവിളി AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ GST അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ, മുതിർന്ന CPM നേതാക്കളുടെയൊക്കെ കയ്യിൽ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം AK ബാലൻ അത്തരം ഒരു വെല്ലുവിളി നടത്തിയത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വലിയ കോഴ ആരോപണം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന മാസപ്പടി ആരോപണവും തുടർന്ന് വന്നിട്ടുള്ള പലവിധത്തിലുള്ള വിവാദങ്ങളും സാമ്പത്തിക ഇടപാടുകളും ആരോപണങ്ങളും, അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അതൊരു പുതിയ തലം വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ധനവകുപ്പ് എന്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ എന്ത് മറുപടി പറയും തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമാണ്. 1.72 കോടിയുടെ ഇടപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൽ 30 ലക്ഷം രൂപയാണ് ഇതിൽ നികുതി അടയ്ക്കേണ്ടത്. അതിൽ 6 ലക്ഷം രൂപ മാത്രമാണ് നികുതി അടച്ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ, അതായത് കൃത്യമായ രീതിയിൽ നികുതി അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശം നൽകുമോ, അല്ലെ അങ്ങനെ ആ നികുതി അടച്ച് ആ പ്രശ്നം അവസാനിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും ജസ്റ്റീന, IGST രേഖകൾ ഇന്ന് പുറത്തുവിടുമോ, അതോടൊപ്പം തന്നെ AK ബാലന്റെ വെല്ലുവിളി മാത്യു കുഴൽനാടൻ എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്.